വളരെയധികം അനുഷ്ഠാനബന്ധമായി പോയി നമ്മുടെ സഭ. അനുഷ്ഠാനങ്ങളിലായിരുന്നു നമ്മുടെ കൂടുതൽ താല്പര്യം. ആ അനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇപ്പൊ നമുക്ക് കുറച്ച് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ ഒരു സങ്കടം, നമുക്കൊരു നിങ്ങൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുർബാന ഏർപ്പെടുത്തിൽ പങ്കുകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷമായിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ബസിലിക്ക പള്ളിയില് കുർബാന ഏർപ്പെടം നടക്കാത്തത് ഈ ഇടവകക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ കാര്യമാണ്. എങ്കിലും സഭയിൽ എന്നും ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് നവീകരിച്ചിട്ടുള്ള സഭ. ഇന്ന് നമ്മളായിരിക്കാം ഈ കാലഘട്ടത്തില് തെരഞ്ഞെടുക്കപ്പെട്ടവര് ഇങ്ങനെ ഒരു മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ. നിങ്ങൾക്കറിയാമല്ലോ ഇൻ ഗാഡ്സ് നെയിം എന്ന് പറഞ്ഞ പുസ്തകമാണ്, ഡേവിഡ് യാലൂപ്പിന്റെ പുസ്തകമാണ്, ഇൻ ദൈവത്തിന്റെ നാമത്തിൽ. 84 എഴുതപ്പെട്ടത്. ഞാൻ 85 86 സെമിനാറിലായിരിക്കുമ്പോൾ വായിച്ചു ആ പുസ്തകം. ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ടതാണ്. ഡേവിഡ് യാലോപ്പ് വർഷങ്ങള് ഒരു ഗവേഷണം നടത്തി എഴുതിയ ഒരു നോവലാണ്. നോവൽ എന്നാണ് വിളിക്കുന്നത്, കാരണം അല്ലാതെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്, നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടാകാം അതിനെ ഒരു നോവൽ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതിൽ ചരിത്രപരമായ പല സത്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പ ഞാൻ ആ പുസ്തകം വായിച്ചാണെന്ന രീതിയിലും സാഹചര്യ തെളിവുകൾ വെച്ചും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ വെനീസിലെ പാത്രിയാർക്കീസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് റോമിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ പോയി. ആ വ്യക്തിയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ചിരിക്കുന്ന മാർപ്പാപ്പ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. സ്മൈലിംഗ് പോ. 33 ദിവസമേ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പമാർ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കാതെ താമസം മറ്റു പലരും താമസിക്കുന്നത് മാറ്റിയത് പോലും ഒറ്റപ്പെട്ടു പോകുമോ എന്ന് പേടി കൊണ്ട് മാത്രമാവില്ല ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് പറ്റിയതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടതാണ്. ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ വന്നിട്ട് ആദ്യമായിട്ട് ഒപ്പിട്ടത് വത്തിക്കാൻ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷൻ നിയമിച്ചുകൊണ്ടാണ്. അത് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നാണ് ഈ ഗ്രന്ഥകാരൻ പറയുക. സാമ്പത്തിക ക്രമക്കേട്, അവിടെ ഒരു മാഫിയ ഗ്രൂപ്പ്, പുറമേ ഇറ്റലിയിലെ മാഫിയ ധാരാളം ഉള്ളതാണ്, മാഫിയ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലരെ വത്തിക്കാൻ്റെ ഉള്ളിലുള്ളവർ കൈകോർത്തപ്പോൾ സംഭവിച്ച ചില സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ ഒപ്പിട്ടു. അപ്പൊ അദ്ദേഹം സഭയില് പ്രതീകാത്മകമായ ചില മാറ്റങ്ങൾ വരുത്തി. ഈ തൊപ്പിക്ക് 3 നിലയുണ്ടായിരുന്നു, ഒറ്റ നില മതി, ഒരു തൊപ്പി. അങ്ങനെ സിംഹാസനങ്ങൾ പോലെ വേണ്ട, എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയില്ല. അങ്ങനെ പ്രതീകാത്മകമായ പല മാറ്റങ്ങളും വരുത്തിയപ്പോൾ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മകനായിരുന്നു. ഒരു സാധാരണ കൃഷിക്ക് ഒരു മനസ്സിലാക്കുന്ന അനുസരിച്ച് ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ മകനായിരുന്നു ഇദ്ദേഹം. തെരുവിലൂടെ അപ്പം അന്വേഷിച്ചു നടന്നിട്ടുണ്ടെന്നാ പറയാ, കുന്തിയായിരുന്നപ്പോഴും. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ച ഒരു മാർപ്പാപ്പയായിരുന്നു ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ എപ്പോഴും ഔസേപിതാവിന്റെ ഒരു ചിത്രം അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുമായിരുന്നു. കാരണം എനിക്ക് അപ്പനൊരു ജോലിക്കാരനായതുകൊണ്ട്, ഔസേപ്പം മരപ്പണിക്കാരനായതുകൊണ്ടായിരിക്കും അത് സൂക്ഷിച്ചിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തില് സഭ കടന്നു പോയപ്പോൾ ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കുന്നില്ല. ആ അസുഖം കുറയാനുള്ള മരുന്നിന്റെ സ്ഥലത്ത് കൂടാനുള്ള മരുന്ന് എടുത്തു വെച്ചു, ആരോ അതിന്റെ ഉള്ളിൽ ഒരു മെയ്സം കയറിയിട്ട് എടുത്തു വെച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തെളിവുകളില്ലെങ്കിലും അതോട് ബന്ധപ്പെട്ട പലരും പിന്നീട് അവർക്കുണ്ടായ ദുരന്ത അനുഭവങ്ങളും മരണവും ആത്മഹത്യയും എല്ലാം ഇംഗ്ലണ്ടിലെ, ഇദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണ്, തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാം അദ്ദേഹം കൊല്ലപ്പെട്ടത്. കാരണം നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം ഒരു കാലെടുത്ത് വെച്ചപ്പോൾ എതിർപ്പുകളുണ്ടായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും അത്രമാത്രം എതിർപ്പുകൾ ഉണ്ടാകാത്തത് അദ്ദേഹം കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ധൈര്യമുണ്ട്, അദ്ദേഹം ശക്തമായിട്ട് തുറന്നു പറയുന്നു. മറ്റത് അത്രയും വർഷം, അത് 78 അദ്ദേഹം കൊല്ലപ്പെടുന്നത്, ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പ. ഞാൻ പറഞ്ഞു വരുന്നത് സഭയുടെ ഉള്ളിൽ തന്നെ നവീകരണം ആവശ്യമാണ് എന്നതിന്റെ തെളിവാണ് നമ്മുടെ ഈ കൂട്ടായ്മ. അതുപോലെയുള്ള അധികാര ദുർവിനിയോഗങ്ങൾ സഭയിൽ നടക്കുന്നുണ്ട്. ആ ദുർവിനിയോഗത്തിനെതിരെ നിങ്ങളും ഞാനും ഉൾപ്പെടുന്നതാണ് സഭ. പക്ഷെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ വേണ്ടത്ര രീതിയിൽ അതിനെ ശരിയായ രീതിയിൽ ഈ സഭാ സമൂഹത്തെ തിരിച്ചുവിടുന്നെങ്കിൽ, എവിടെയാണ് ജീർണത അവരുടെ മുകളിൽ സംഭവിച്ചാൽ താഴോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും.
അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കൂടിയാണ് നമ്മൾ ജീർണിച്ചു പോകാതിരിക്കാൻ, നമ്മളും ഇങ്ങനെയുള്ള ഒരു അധപ്പതനത്തിലേക്ക് വീഴാതിരിക്കാൻ ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആവശ്യമായിട്ടാണ് എനിക്ക് കരുതുക. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് ദുഃഖമുണ്ട്. ജോസഫൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, കാരണം പ്രത്യേകിച്ച് ഞങ്ങളെക്കാൾ ഞങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ പള്ളിയിലെ പ്രോഗ്രാം വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാം. നിങ്ങൾ ജോലിക്ക് പോണവരുണ്ട്, അന്നത്തെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, മറ്റ് പല ഉത്തരവാദിത്തങ്ങളുള്ളവരുണ്ട്. അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ വരുമ്പോൾ, അങ്ങനെ നിങ്ങളുടെ സാന്നിധ്യം കാണുമ്പോൾ ഉള്ളിൽ സങ്കടമുണ്ട്, പക്ഷെ അഭിമാനം തോന്നുന്നുണ്ട്. എന്നിട്ടും ഈ സഭയോടുള്ള, ഈ അതിരൂപതയോടുള്ള, നമ്മുടെ നിലപാടിനോടുള്ള താല്പര്യത്തിന്റെ പേരിൽ നിങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഈ ജനാഭിമുഖ കുർബാന, ആ ഇഷ്യൂ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഒന്ന് നോക്കണം, യേശുവിന്റെ യഥാർത്ഥ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ യഥാർത്ഥ പാരമ്പര്യം ഈ ഒരുമിച്ചുള്ള, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മളിവിടെയും അൾത്താരാഭിമുഖ കുർബാന തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം അത്, പണ്ട് അൾത്താരാഭിമുഖ എന്ന് അൾത്താര ഭിത്തിയോട് ചേർത്താണ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് അൾത്താര എന്ന് പറഞ്ഞിരുന്നത്, ഭിത്തിയിലേക്ക് തിരിഞ്ഞ്, ഭിത്തിയോട് ചേർന്നാണ്. പഴയ പള്ളികൾ നിങ്ങളൊക്കെ അറിയാം, ഞങ്ങളുടെ പള്ളിയിലുണ്ട്, ഭിത്തിയോട് ചേർന്നാണ് ആ അൾത്താര കടകൾ ഇപ്പോഴും ഒരു ചെറിയൊരു അൾത്താര. പക്ഷേ രണ്ടാം വത്തിക്കൻ കൗൺസിലിന് ശേഷം അൾത്താര എടുത്ത് നടുവിലിട്ടു, പുരോഹിതനപ്പുറത്തും ജനങ്ങൾ ഇപ്പുറത്തും, രണ്ടു കൂട്ടർ അൾത്താരാഭിമുഖിയാണ്, രണ്ടു കൂട്ടർ അൾത്താരാഭിമുഖമായിട്ടാണ് കുർബാന ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അൾത്താരാഭിമുഖ കുർബാനയാണ് നമ്മൾ ചെല്ലുന്നത്, നമ്മൾ അൾത്താരാഭിമുഖ കുർബാന ചെല്ലില്ലെന്ന് പറയാൻ പറ്റുകയില്ല. നമ്മൾ ആ പറയുകയുണ്ടായി, എന്താ മുൻപില് ഒരു ബേമ ഇടണോ, വചനവേദി ഇടാൻ സൗകര്യമുള്ളിടത്ത് വചനവേദി ഇടാൻ എറണാകുളം അങ്കമാലി അതിരൂപത എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ വചനവേദി ബസലിക്കയില്, പക്ഷെ ആ വചനവേദിയുടെ ചുറ്റുമാണ് ആൾക്കാർ നിൽക്കുക. അതിനുശേഷം അടുത്ത മേശയുടെ ചുറ്റുമാണ് ആൾക്കാർ നിൽക്കുക. ചുറ്റും എന്ന് പറയുമ്പോൾ ആൾക്കാർ അധികമുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്നത്, ചുറ്റും നിൽക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വൈദികനപ്പുറത്തും ജനങ്ങളപ്പുറത്തും രണ്ടു കൂട്ടർ ആൾക്കാരഭിമുഖം. പിന്നെ അവർ ഉന്നയിച്ചൊരു പ്രശ്നം കുരിശൻ അഭിമുഖമായി. നമ്മൾ ഓർക്കുക, ബെനഡിക്ട് പതിനാറമ്പൻ മാർപ്പാപ്പ ലിറ്റർജി എന്റെ ദൃഷ്ടി, ലിറ്റർജി ലിറ്റർജി ആസ് ഐ സീ ഇറ്റ്, അങ്ങനെ എന്റെ ഓർമ്മ. ലിറ്റർജിയുടെ ചൈതന്യം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ അൾത്താരയിൽ എപ്പോഴും ഒരു ക്രൂശിത രൂപം വെക്കണം. ഏത് അൾത്താരയിലെ ക്രൂശിത രൂപം ഇല്ലാതെ നമ്മുടെ കുർബാന ഉറപ്പിക്കും നമ്മുടെ പള്ളികളിൽ. അതുകൊണ്ട് വൈദികൻ, നിങ്ങൾ എല്ലാവരും ക്രൂശിത രൂപം കാണുന്നുണ്ട്, നിങ്ങളുടെ പുറകിൽ വൈദികൻ ക്രൂശിത രൂപം തൊട്ട് മുൻപിൽ കാണുന്നുണ്ട്. ക്രൂശിൽ നോക്കിയാണ്, കുരിശിൽ നോക്കിയാണ് ബലി അർപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ലിറ്റർജി പണ്ഡിതനായ ഒരു മെത്രാൻ, എല്ലാം രൂപതലും മെത്രാനാണ്, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടു. അതിൽ പറയുന്ന എന്താ പറയുക, അദ്ദേഹം ഒരു വാദം ജയിക്കാൻ വേണ്ടി പറയുന്ന ചില വാദഗതികൾ ഉണ്ടല്ലോ, വളരെ തെറ്റായ വാദഗതികള്. അദ്ദേഹം മത്തായിയുടെ സുവിശേഷം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, കിഴക്കിൽ നിന്നും മിന്നൽ പിണർ പോലെ മനുഷ്യപുത്രൻ വരും, മനുഷ്യപുത്രന്റെ ആഗമനം അതിന് വേണ്ടിയിട്ട് കിഴക്കോട്ട് തിരിയണം. അതേ ടെക്സ്റ്റിന്റെ ലൂക്കായുടെ സുവിശേഷത്തിൽ കിഴക്കിനെ കുറിച്ച് പറയണില്ല, അവൻ പെട്ടെന്ന് വരും. എന്താണ് ആ സുവിശേഷ ഭാഗത്തിന്റെ അർത്ഥം? ദൈവത്തിന്റെ പുത്തിരിച്ചപ്പെടല് എല്ലാവർക്കും കാണുന്ന രീതി, മിന്നൽ പിണർ എല്ലാവർക്കും കാണാം, അത് ഒന്നും മറച്ചു വെക്കുന്നതല്ല. അതുകൊണ്ട് എവിടെ നിന്ന് ഏതെങ്കിലും ഒരു ദിശ പറയണമല്ലോ, മത്തായി കിഴക്കെന്ന് പറഞ്ഞെന്ന് മാത്രം, അതുകൊണ്ട് കിഴക്കോട്ട് തിരിയണമെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന വേറൊരു തെറ്റ്, യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് പെസഹ ആചരിച്ചിരുന്നപ്പോൾ അവരെ ജെറുസലേമിലേക്ക് നോക്കിയ പെസഹ ആചരിച്ചിരുന്നത്. നിങ്ങൾ ഓർക്കൂ, ജെറുസലേം ദേവാലയം പറഞ്ഞതെന്നാ? സോളമന്റെ കാലത്താ, സോളമനാണ് ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത്. ഇതുവരെ ഈജിപ്തിലെ അടിമകളായിരുന്നപ്പോഴാണ് ആദ്യത്തെ പെസഹ ആചരണം. അവിടുന്ന് അവരുടെ വിമോചനത്തിന്റെ സമയത്ത് പറഞ്ഞു, നിങ്ങൾ വടിയും കൈ പിടിച്ചിരുന്ന് അപ്പം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണമെന്ന് പുറപ്പാടിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ പെസഹ ആചരണത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ജെറുസലേമിലേക്ക് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് ജെറുസലേം ദേവാലയം ഇല്ല, ജെറുസലേം ദേവാലയം പണ്ട് സോളമന്റെ കാലത്ത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് നോക്കിയ പെസഹ ആചരിച്ചത്. യേശുവിന്റെ കാലത്ത് തീർച്ചയായിട്ടും അപ്പൊ 70 രണ്ടാം ടെമ്പിള് ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടത്, 70 AD. അതിനു മുൻപ് യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് നോക്കി ബലിയർപ്പിക്കാൻ പെസഹ ആചരിച്ചു എന്ന് പറയുന്ന ഇങ്ങനെയുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. നമ്മൾ ബൈബിള് വായിച്ചു നോക്കി അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ മാത്രമല്ല, അവിടെ ജെറുസലേമിലെ കൂടാര തിരുനാളില് 3 അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് വാട്ടർ ലൈബേഷൻ എന്ന് പറയും, വെള്ളം കൊണ്ടുള്ള ഒരെണ്ണം.
മറ്റൊന്ന് തിരികത്തിക്കുന്ന പരിപാടിയുണ്ട്. മൂന്നാമത്തത് ചെയ്തിരുന്ന കാര്യം ഏകദൈവത്തിലുള്ള വിശ്വാസത്തിൽ മൂന്ന് അനുഷ്ഠാനങ്ങൾ ചെയ്തു. അതുകൊണ്ട് പുരോഹിതർ എന്താ ചെയ്തിരുന്നത്? ജെറുസലേമിലെ പുരോഹിതർ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് അവർ കിഴക്കോട്ട് നോക്കി നിൽക്കും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അവർ പുറംതിരിഞ്ഞു നിൽക്കും, കിഴക്കിന് പുറംതിരിഞ്ഞു നിൽക്കും. എന്തിനാ? അന്ന് വിഗ്രഹാരാധന ഉണ്ടായിരുന്നു, സൂര്യനെ ദൈവമായിട്ട് ആരാധിച്ചിരുന്നു. ഞങ്ങൾ ഈ സൂര്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല, വിഗ്രഹാരാധനയല്ല, ഞങ്ങൾ ഏകദൈവത്തെയാണ് ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയത്തിലേക്ക് നോക്കും. അപ്പൊ പുറംതിരിഞ്ഞു നിൽക്കണം കിഴക്കിന്. അപ്പൊ ഇതൊക്കെ യഹൂദ പാരമ്പര്യത്തിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ കിഴക്കോട്ട് നോക്കിക്കോളാം. സൂര്യനല്ല ക്രിസ്തു എന്ന് ഓർക്കണം. ക്രിസ്തുവാണ് സൂര്യൻ. ക്രിസ്തുവാണ് സൂര്യനെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കിയാൽ പോരെ? സൂര്യനിലേക്ക് എന്താ നോക്കണത്? അത് തീർച്ചയായിട്ടും റോമൻ ഫീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സൂര്യൻ എന്നുള്ള കോൺസെപ്റ്റ് തന്നെ. ക്രിസ്തുവാണ് സൂര്യൻ. ക്രിസ്തുവാണ് സൂര്യനെങ്കിൽ ക്രിസ്തു എല്ലായിടത്തും ഉണ്ടല്ലോ. അത് മാത്രമല്ല, ക്രിസ്തുവിനെ നമ്മളോട് പറഞ്ഞത് രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ എത്രയോ അർത്ഥവത്തായിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കണതെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് ഈ ബലിയർപ്പണം തുടരുന്നത് വഴി നമുക്ക് ആത്മീയമായ വളർച്ച ഉണ്ടാകുന്ന ഉറപ്പാണ്. ഇനി ഇങ്ങനെ ബലിയർപ്പിക്കുന്നതിന്റെ ദൂഷ്യങ്ങളെന്ന് പറയട്ടെ. ജനാഭിമ കുർബാന അർപ്പിക്കുന്നതിന്റെ ദൂഷ്യങ്ങളെന്ന് പറഞ്ഞു തരിക. ഈ പറയുന്ന മെത്രാന്മാരോടും ഇതിന്റെ ഇതിന്റെ പ്രണേതാക്കളോട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് ഇതിന്റെ ദൂഷ്യം? മറ്റതിന്റെ പൂക്കൂതിനേക്കാൾ കൂടുതൽ നന്മകൾ എന്താണ് അങ്ങോട്ട് തിരിഞ്ഞ് ബലിയർപ്പിക്കുമ്പോൾ ഉള്ളത്? അതൊന്ന് പറയട്ടെ. ഏതാണ് നല്ലത്? ഏതാണ് ആത്മീയ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നത്? ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും പുരോഹിതന്റെ ആത്മീയ വളർച്ചയ്ക്കും ഉപകരിക്കുന്ന രീതിയിൽ ബലിയർപ്പിക്കാനാണ് പറയുക. ഇപ്പൊ ചിലര് കളിയാക്കി പറയുന്നത് അച്ഛന്മാർക്ക് അവിടെ നിൽക്കുന്നവരെ കാണാനാണ്, ബാക്കിയുള്ള ഞാൻ പറയണില്ല കൂടുതൽ ആരെ കാണാനാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അവർ കുർബാനയുടെ ഈ 45 മിനിറ്റ് വേണോ ഇവിടെ ഉള്ളവരെ കാണാൻ? അങ്ങനെയാണെങ്കിൽ കുടുംബ യൂണിറ്റിന് പോകാൻ പറ്റില്ലല്ലോ, അവിടെ കൂടുതൽ അടുത്തായിരിക്കുന്നത് ഇവരൊക്കെ, അപ്പൊ കാണുന്നില്ലേ? ഒരു കുടുംബ യൂണിറ്റിന് പോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അവരുടെ നേരെയല്ലേ തിരിഞ്ഞിരിക്കുന്നത്? അപ്പൊ അച്ഛന് ഇവരെ കാണാൻ വേണ്ടിയാ ഇങ്ങനെ മുഖത്തോട് മുഖം. മനുഷ്യനെ അഭിമുഖീകരിക്കാൻ തക്ക ധാർമ്മികമായിട്ടുള്ള ബലമുള്ളവർക്ക് മനുഷ്യന് മുഖത്ത് നോക്കാൻ പറ്റും, അല്ലാത്തവരെ തലകുനിഞ്ഞ് പുറകോട്ട് തിരിഞ്ഞിരിക്കുന്നത് നോക്കാൻ പറ്റില്ല. അതുപോലെ കഴിവില്ല, ശേഷിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ആരോ വാദഗതികൾ ഒന്നും യുക്തിക്ക് ചേരാത്തതായതുകൊണ്ട് നമ്മളതിനെ വളരെ നിഷ്കരണം തള്ളിക്കളയണമെന്ന് എനിക്ക് തോന്നുക. കാരണം അതൊന്നും യുക്തിക്ക് ചേരുന്നത് ആരോപണങ്ങളല്ല അവർ ഉന്നയിക്കുന്നത്. പിന്നെ ഈ പാരമ്പര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെ സൂചിപ്പിച്ചു? ഇങ്ങനെ ജോളി സാറാണ് കൽദായ സഭയില് അവിടുത്തെ പാത്രവർക്ക് തീരുമാനം എടുത്തു. അവരാദ്യം അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. മോളിൽ നിന്ന് ഈ പൗരസ്ഥിതി സംഘം അംഗീകരിക്കാൻ സന്മനസ് കാണിക്കാതെ വന്നപ്പോൾ പാത്രിയർക്കീസ് നേരിട്ട് മാർപ്പാപ്പയെ കണ്ടിട്ട് അനുവാദം വാങ്ങിയിട്ടാണ് ജനാഭിമുഖ കുർബാനയ്ക്ക് ഓപ്ഷൻ കൊടുത്തു. നമ്മൾ പറയണില്ലല്ലോ, നിങ്ങൾ എല്ലാവരും ജനാഭിമുഖ കുർബാനയെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നില്ല, ഓപ്ഷൻ കൊടുക്കുക. ആവശ്യമുള്ളവർ അങ്ങനെ ചെല്ലട്ടെ, മറ്റുള്ളവർക്ക് അങ്ങനെ ചെല്ലണം, അവർ ചെല്ലിക്കൊള്ളട്ടെ.